ബി പോസിറ്റീവിൽ ഇനി ഓഗസ്റ്റ്. സ്നേഹത്തിൻ്റെ അടിസ്ഥാന ശിലയിൽ ചവിട്ടി നിൽക്കുന്ന കഥാപാത്രങ്ങൾ മലയാളി കണ്ടിട്ടുള്ളത് ഏറെക്കുറെ ഒരു നടനിലൂടെ മാത്രമാണ് എന്ന് ഉറപ്പിച്ചു പറയാം. അത് കരമന ജനാർദ്ദനൻ നായരാണ്. സത്യത്തിൽ ഏറെ വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളിക്ക് തന്നിട്ടുള്ള, ഇപ്പോഴും ഗൃഹാതുരത്വത്തോടുകൂടി നമ്മൾ ഓർക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. നാടകത്തെയും സിനിമയും ഒരുപോലെ, എനിക്ക് തോന്നുന്നു ഏറെക്കുറെ നാടകത്തെ അങ്ങേയറ്റം സ്നേഹിച്ച കരമന ജനാർദ്ദനൻ നായർ, അദ്ദേഹം ജീവൻ നൽകിയിടത്തു നിന്ന്, അവസാനിപ്പിച്ചിടത്തു നിന്ന് തുടങ്ങാൻ ഒരു അനന്തരാവകാശം ഉണ്ടായി. ആമുഖങ്ങൾ ഏറെക്കുറെ ആവശ്യമില്ല. കരമന സുധീറാണ് അദ്ദേഹത്തിൻ്റെ മകൻ. അദ്ദേഹമാണ് ഇന്ന് ബി പോസിറ്റീവിൽ നമുക്ക് മുന്നിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം സർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരമന എന്ന വാക്ക് മലയാള സിനിമയിൽ എക്കാലത്തെയും വലിയ അടയാളപ്പെടുത്തലാണ്. ഒരു കരമന നിർത്തിയിടത്തു നിന്ന് മറ്റൊരു കരമന തുടങ്ങുകയാണ്. എങ്ങനെയാണ് സിനിമ അനുഭവങ്ങൾ ഒക്കെ? ഒരിക്കലും നിർത്തിയിടത്തിൽ നിന്നും തുടങ്ങുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു വലിയ പർവ്വതം എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ നിർത്തിയിടത്തിൽ നിന്നും തുടങ്ങാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ രീതിയിൽ തുടങ്ങുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. അച്ഛൻ്റെ അഭിനയ പാഠം എന്ന് പറയുന്നത് അച്ഛൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടകവും പഠിക്കുകയും അതിനുശേഷം അഭിനയം വളരെ ഇതായിട്ട് പഠിച്ചതിന് ശേഷമാണ് അച്ഛൻ അഭിനയ രംഗത്ത് വരുന്നത്. ഞാൻ പഠിക്കുകയല്ലായിരുന്നു, അച്ഛൻ്റെ കൂടെ പോയി പ്രാക്ടിക്കലായിട്ട് അച്ഛൻ്റെ കൂടെ നിന്ന് കൂടെ പഠിക്കുകയായിരുന്നു. അതല്ലാതെ ഞാൻ തിയററ്റിക്കലായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ നിർത്തിയിടത്തിൽ നിന്നല്ല തുടങ്ങുന്നത്. ഞാൻ എൻ്റെ ആ ഒരു ഇതിൽ അച്ഛൻ്റെ ഒരു ശിഷ്യൻ എന്നുള്ള നിലയിലും ആ ഒരു ഇതിലാണ് ഞാൻ കലാരംഗത്തേക്ക് പ്രവേശിച്ചത്. സ്വന്തമായൊരു വഴി തുറന്നു പോകുന്നു എന്നുള്ള, അങ്ങനെയല്ല അച്ഛനുമായിട്ട് ഒരിക്കലും ഒരു കമ്പാരിസൺ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള ഒരു എൻട്രി? എനിക്ക് തോന്നുന്നു പിന്നെ മോണോ ആക്ടില് ഒക്കെ തുടക്കാലത്ത് അങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു വഴി എന്ന്. അല്ല, സിനിമയിലേക്കുള്ള എൻട്രി വെച്ചാൽ ഞാൻ നേരെ ക്യാമറയുടെ മുന്നിലേക്ക് വരികയല്ലായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നാടകവും മോണോ ആക്ട് മിമിക്രി തുടങ്ങിയുള്ള മേഖലകളിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സിനിമാ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് പെട്ടെന്ന് ചാടിക്കേറി അഭിനയ രംഗത്തേക്ക് വന്നതല്ല. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ നാടകമായിരുന്നു എൻ്റെ പ്രധാന തട്ടകം എന്ന് പറയുന്നത്. നാടകത്തിൽ കല്യാണ സൂന്ദരൻ പി ബാലചന്ദ്രൻ സാറിൻ്റെ, അദ്ദേഹത്തിന് സിനിമാ രംഗത്ത് വളരെ സജീവമാണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളായിരുന്നു ഞാൻ പ്രധാനമായി ജി എ ലാൽ ജോബി ഞങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരുക്കിയ നാടകങ്ങൾ. അതായിരുന്നു എൻ്റെ നാടക ജീവിതത്തിലെ ഒരു വളരെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അത് യൂണിവേഴ്സിറ്റി കോളേജായിരുന്നു. അവിടുന്ന് ഞാൻ കേരളയിലെ കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രചന വേഷത്തിന് ഒന്നാം സ്ഥാനം ലഭിക്കുക, അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നാരായണ സാറിൻ്റെ അവാർഡ് മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് 89-90 കാലഘട്ടങ്ങളിലെല്ലാം. അവിടുന്നാണ് ഞാൻ കലാരംഗത്തേക്കുള്ള പ്രവേശനം വരികയും അതിനുശേഷം ഗോപിയങ്കിൾ ഭരത് ഗോപി, അതെ, അദ്ദേഹമാണ് എന്നെ ക്യാമറയുടെ മുന്നിലേക്ക് ആദ്യമായി കൈ പിടിച്ച് നിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പടവത്തോടെയാണ് ഞാൻ ഇൻഡസ്ട്രിക്കകത്തേക്കുള്ള എൻ്റെ പ്രവേശനം എന്ന് പറയുന്നത്. ചെയ്യൂ, അഭിനയിക്കൂ എന്നെൻ്റെ അടുത്ത് പറഞ്ഞത് ഗോപിയങ്കിൾ. അപ്പോൾ അതിലൂടെയാണ് ഞാൻ ഇൻഡസ്ട്രിക്കകത്ത് വരുന്നതും. ഞാൻ ഇന്നും അച്ഛൻ്റെയും ഗോപിയങ്കിളിൻ്റെയും പല അഭിനയ മുഹൂർത്തങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതും. ഇവർ രണ്ടുപേരുമാണ് എൻ്റെ മുന്നിൽ ഏറ്റവും ലെജൻഡ്സായിട്ട് എപ്പോഴും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അഭിനയത്തിൻ്റെ കാര്യത്തിലെന്നല്ല, ബേസിക് ഹാബിറ്റ്സ് പോലും അവരുടേതായ പ്രിൻസിപ്പിൾസ് ഉള്ളവരാണ് അഭിനേതാക്കൾ എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്ക് അവരുടേതായ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ നിന്നും ആര് പറഞ്ഞാലും അവർ തീരുമാനിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ഒരു വലിയ ഇതായിട്ടാണ് എനിക്ക് തോന്നണേ. അതെഴുതി ശ്രീ ബാബു ജനാർദ്ദനാണ് എന്നെ വളരെ സജീവമായി. ഒരുപാട് ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ, ഒരുപാട് ക്യാരക്ടേഴ്സ്. വാസ്തവമാണ് എൻ്റെ ആദ്യമായ റിലീസ് ചെയ്ത ചിത്രമെന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് നല്ല ഒരുപാട് വാസ്തവത്തിൽ പാമ്പുവാസം എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് കഴിഞ്ഞ് തലപ്പാവിലെ നല്ലനാക്ഷൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, കലണ്ടറിലെ കറിയാച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ തുടങ്ങിയുള്ള വ്യത്യസ്തതരമായ ക്യാരക്ടേഴ്സ് ബാബു ജനാർദ്ദൻ എനിക്ക് തരികയുണ്ടായി. അതായിരുന്നു സ്വഭാവ നടനിലേക്കുള്ള എൻ്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി വളരെ അച്ചടക്കമുള്ള ചിട്ടകളുള്ള ഒരു അച്ഛൻ്റെ മകൻ കൂടിയാണ്. ആ തരത്തിൽ ഞാൻ ചില അഭിമുഖങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ അഭിനയം വന്നതിനെ വളരെ ഗൗരവമായി എടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ സമീപിച്ചപ്പോൾ അച്ഛൻ എന്താണ് പറഞ്ഞത്? പ്രത്യേകിച്ച് കൃത്യമായി നിൻ്റെ പഠനം
പൂർത്തിയാക്കുക എന്ന തരത്തിലൊക്കെ പറഞ്ഞു. അതിലേറ്റവും രസം എന്ന് വെച്ചാൽ അഭിനയം വളരെ ഒരു കപ്പലണ്ടി കഴിക്കുന്ന പോലെ ലാഘവത്തോടെ എടുക്കരുതെന്നും വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിഫലത്തിന് വേണ്ടി മാത്രമുള്ളതല്ല അഭിനയം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അച്ഛൻ്റെയും. അച്ഛനെ ഒരിക്കലും പ്രൊഫഷണൽ നാടകവേദിയിൽ അമേച്ചർ നാടകവേദിയിൽ വളരെ സജീവമായി നിന്ന ആളാണ്. അതിലൂടെ പൈസ ഉണ്ടാക്കുകയല്ല, പൈസ ചിലവാക്കിയ വ്യക്തിയാണെന്നാണ്. പൈസ ചിലവാക്കിയ വ്യക്തിയാണ്. അപ്പം അത്തരത്തിൽ സ്വന്തമായി നിൽക്കാൻ കഴിയുന്ന ഒരു അടിത്തറ ഉണ്ടാകുന്നത് വരെയും ഒരു കാരണവശാൽ, അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു 91 ഞാൻ വളരെ സജീവമായി അഭിനയ രംഗത്ത് സിനിമാ രംഗത്ത് വരേണ്ടവനായിരുന്നു. 1992 കാലഘട്ടങ്ങളിൽ അച്ഛൻ എനിക്ക് ലാൽസലാം സമയത്തും അത് കഴിഞ്ഞ് വരുന്ന രക്തസാക്ഷികൾ സിന്ധാവാ സമയത്തും ഒക്കെ എനിക്ക് തോന്നുന്നു കയറാനുള്ള എൻട്രീസ് ഒരുപാട് ഉണ്ടായിരുന്നു എനിക്ക് നാഗുള്ളിയങ്കിലേക്ക്. പക്ഷെ അതൊന്നും സിനിമാ രംഗത്തേക്ക് വരാറായില്ലെന്നും ജോലി കിട്ടിയതിന് ശേഷം അച്ഛനും അങ്ങനെയായിരുന്നു. അച്ഛൻ പ്രൊവിഡന്റ് ഫണ്ടിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടാണ്, ഓൾഡ് റിട്ടയർമെന്റ് എടുത്ത ആളാണ്. അപ്പം അത്തരത്തിലൊരു സ്വന്തമായി നിൽക്കാനുള്ളൊരു സാഹചര്യം വന്നതിന് ശേഷം അഭിനയത്തെ വളരെ സീരിയസ് ആയിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതാണ് ഞാൻ ഇത്രയും വൈകിയത് ഇൻഡസ്ട്രിക്കകത്ത് കയറുന്നതിന്. ഇപ്പം ഞാൻ ബംഗാളൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ സാറും ദീപ്തി മാഡവും മാനേജറായിട്ടുള്ള ബംഗാളൂർ ഗേൾസ് ഹയർ സെക്കൻഡറി വളരെ വളരെ പാരമ്പര്യമുള്ള വലിയൊരു സ്കൂളാണ്. 96-97 വർഷം പാരമ്പര്യമുള്ള വലിയൊരു സ്കൂളാണ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഏതാണ്ട് 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂള്. ആ സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ സ്ഥാനമാണ് ഞാനിപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ഈ പറഞ്ഞ പോലെ 29-ാമത്തെ വയസ്സിലല്ലേ, അതെ 29-ാമത്തെ വയസ്സിലാണ് സർവീസ് കയറുന്നത്. 31-ാമത്തെ വയസ്സിൽ പ്രിൻസിപ്പൾ ആകുന്നു. 29-30 വയസ്സാകുമ്പോഴത്തേക്ക് പ്രിൻസിപ്പളായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രിൻസിപ്പൾ ഒരുപക്ഷേ ആയിരിക്കാം. എനിക്കത് കണക്ക് പറയണം, ഞാൻ പറഞ്ഞ ശരിയല്ല, ചിലപ്പോൾ ആയിരിക്കാം. വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രിൻസിപ്പൾ ആകാൻ കഴിഞ്ഞു. അത് മാനേജർ എന്നെ പ്രിൻസിപ്പളാക്കി. ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളാണ്, മാനേജറുടെ പൂർണ്ണമായ സഹകരണമുണ്ട്, ഗവൺമെൻറ്റിൽ നിന്നും പൂർണ്ണമായ സഹകരണമുണ്ട്, കൂടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാം നല്ല വിധത്തിൽ സഹകരിക്കുന്നുണ്ട്. ഇതെല്ലാം കാരണം കുട്ടികളുടെ സഹകരണം എല്ലാം ഉള്ളതുകൊണ്ട് സ്കൂളിൻ്റെയും ഞങ്ങളെ ബംഗാളൂർ എന്ന് പറയുന്ന നാടിൻ്റെയും സഹകരണമുണ്ട്. അത് കാരണം എനിക്ക് സജീവമായി ചലച്ചിത്ര രംഗത്തും കൂടെ പ്രവർത്തിക്കാൻ കഴിയുന്നു.